ഉള്ളവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 340-ാമത്തെ എപ്പിസോഡ് ശ്രമിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇതിനു വേണ്ടി സമയം വേർതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. ഈ 340 ദിവസങ്ങൾ കോവിഡ് കാലത്ത് തുടർമാനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ധൈര്യപ്പെടുത്തുവാനും ദൈവികമായ സന്ദേശം നിങ്ങളെ അറിയിക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. തുടർമാനമായി ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് ദൈവാത്മാവ് നിയോഗം നൽകിയതുപോലെ അതിൻ്റെ പല മേഖലകളിലൂടെ യാത്ര ചെയ്ത് ഇന്നു വരെയും നടത്തിയ എത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വചന സന്ദേശത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഭയരഹിത ജീവിതത്തിനുതകുന്ന ദൈവവചനത്തിലെ വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ പല തിരുവചന ഭാഗങ്ങളിൽ ദൈവവൃദ്ധന്മാരെ ബലപ്പെടുത്തത് പങ്കുവച്ചു. ഇന്ന് ഈ 340-ാമത്തെ എപ്പിസോഡിലെ വചനചിന്തയ്ക്കായി ദൈവാത്മാവിനെ നടത്തിയ തിരുവചന ഭാഗം ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. എന്നാറെ യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമ്മോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. മോശ അത്യത്ഭുതകരമായി ദൈവപ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മോശയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ചിങ് ലൈഫാണ്. പ്രതിസന്ധികൾ ഉണ്ടാകാനിട്ടല്ല, പ്രതിസന്ധികൾ ഉണ്ടായി. ദൈവത്തിന്റെ കോപം ജനത്തിനു നേരെ വന്നപ്പോൾ ജനത്തിനും ദൈവത്തിനും ഇടയിൽ കവണ്ണു വീണ് കിടന്ന് ദൈവത്തോട് അഭയാജ്ഞ കഴിച്ച ഒരു നല്ല ഇടയ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവഭൃത്യനായിരുന്നു മോശ. ഇവിടെ ഇസ്രായേൽ മക്കളുമായി യാത്ര ചെയ്യുമ്പോൾ നാം വായിച്ച തിരുവചന ഭാഗം യഹോവ പറയുന്നു, അവനെ ഭയപ്പെടരുത്. ഭയരഹിത ജീവിതത്തിന് ഉതകുന്ന തിരുവചന ഭാഗങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? നമുക്കറിയാം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, ബാശാനിലേക്കുള്ള വഴിയായിട്ട് ആണ് അവർ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ബാശാനിലേക്ക് പ്രവേശിച്ചപ്പോൾ ബാശാൻ രാജാവായ ഓഗ് അവന്റെ സർവജനവും ഈ മോശയ്ക്ക് നേരെ, ഇസ്രായേൽ മക്കൾക്ക് നേരെ യുദ്ധത്തിനായി മുന്നോട്ടിറങ്ങി വന്നു. തീർച്ചയായിട്ടും ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഭയത്തെ അതിജീവിക്കുവാനുള്ള ദൈവവചനത്തിന്റെ സന്ദേശമാണ് ദൈവം മോശയ്ക്ക് നൽകുന്നത്. ബാശാൻ രാജാവായ ഓഗും അവന്റെ സർവ്വസൈന്യവും ഒരു മുന്നറിയിപ്പില്ലാതെ വഴിയാത്രക്കാരായ ഈ സമൂഹത്തെ ആക്രമിക്കുവാൻ വരും. ദൈവം ഇടപെട്ടു, പറഞ്ഞു ഭയപ്പെടരുത്, ഓഗിനെ ഭയപ്പെടരുത്. എന്നിട്ട് ദൈവം പ്രത്യേകം പറഞ്ഞു,
അവനെയും, അതായത് ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ സർവജനത്തെയും നിനക്ക് തന്നിട്ടുണ്ട്. നീ അവനെ, ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മോര് രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോട് ചെയ്യണമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ യുദ്ധങ്ങൾ സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ച് പഴയ നിയമകാലഘട്ടം. ഇസ്രായേൽ മക്കളുടെ യാത്ര മധ്യ ഒരുപാട് രാജ്യങ്ങളും രാജാക്കന്മാരും എതിർത്തിട്ടുണ്ട്. അന്ന് അവർ യുദ്ധത്തിന് സജ്ജരായി തന്നെയാണ് തയ്യാറായത് ദൈവത്തിന്റെ ശബ്ദപ്പെട്ട്. ഇന്നും നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ദേശത്തിന്റെ ശക്തി, അദൃശ്യ ശക്തി. ഇന്ന് പുതിയ നിയമകാലത്ത് നമുക്ക് പഴയ നിയമത്തിൽ കണ്ട പോലെയുള്ള യുദ്ധമല്ല. നമുക്കിന്ന് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. ഈ പോരാട്ടത്തെ അതിജീവിക്കണമെങ്കിൽ ഭയപ്പെടാതെ മുൻപോട്ട് പോയേ പറ്റുകയുള്ളൂ. ഈ കോവിഡ് കാലത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കുമെതിരെ അദൃശ്യ ലോകത്ത് യുദ്ധം ചെയ്യുന്ന, പടവെട്ടുന്ന, പോരാടുന്ന ധാരാളം അദൃശ്യ ശക്തികളുണ്ട്. ആ ശക്തികളെ കണ്ട് പിന്നിലോട്ട് ഓടിപ്പോകാതെ മുൻപിലോട്ട് തന്നെ ആഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുവാൻ വചനം ഇങ്ങനെ പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കോവിഡ് കാലത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുടെ നടുവിൽ ഭയപ്പെടരുത്, ഇതിനെ നാം അതിജീവിക്കും. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുമാകട്ടെ, ശാരീരികമോ മാനസികമോ ആത്മീകമോ ഭൗതികമോ എന്തുമാകട്ടെ, ഭയപ്പെടാതെ മുൻപോട്ട് പോവുക. മോശയോട് സർവശക്തനായ ദൈവം പറഞ്ഞതുപോലെ അവനെ ഭയപ്പെടരുത്, ഇവയൊന്നും കണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ ദൈവാത്മാവിന്റെ നിയോഗത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് 340-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വചനം കേൾക്കുന്നു. അവർ ദൈവവചനത്തിന് മുമ്പിൽ തങ്ങളെ സമർപ്പിക്കുവാൻ ക്രമതന്നെ പരിശുദ്ധാത്മാവ് അവരെ ഭരിക്കണം. മഹത്വത്തിനായി സകലത് ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ.